ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ ഉപകാരപ്പെടുന്ന നല്ലൊരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് വന്നിട്ട് പിരീഡ്സ് ആവാൻ വൈകുന്ന സ്ത്രീകൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിരീഡ്സ് ആവാൻ പറ്റുന്ന ഹോം റെമഡി ആണ്. ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ് കേട്ടോ. അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം, ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മൻസൂർ. ഇതുപോലുള്ള ഈസി റെമഡീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു കഷ്ണം വലിയ ശർക്കരയാണ് കേട്ടോ. കരിപ്പട്ടി എടുത്താലും നല്ലതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് അളവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് അളവിൽ ഉണ്ടാക്കുമ്പോൾ ഇതേ അളവിൽ വലിയൊരു ശർക്കരയുടെ പീസ് എടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇത്രയും വലിയ ഒരു അളവിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകമല്ലേ, അതാണ് നമ്മൾ മൂന്നാമതായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോർ ആയിട്ടിരിക്കും സംഭവമാണ്. ഇത് മാത്രം മതിയാവും നമുക്ക് പെട്ടെന്ന് തന്നെ പിരീഡ്സ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ശർക്കര നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്തിട്ടുള്ള ഈ ഒരു ശർക്കര ചൂടായിട്ടുള്ള ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചിയും നല്ലതുപോലെ തന്നെ ചതച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. എന്നിട്ട് അതും നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നല്ല ജീരകം ഒന്ന് നമ്മൾ ഇതിൽ തന്നെ ഒന്ന് ചതച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുന്ന ആ ഒരു പൊടിയിൽ നിന്ന് ഒരു അര ടീസ്പൂൺ അളവിൽ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഞാനിതെല്ലാം കൂടെ ചതച്ചിട്ടാണ് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഏകദേശം ഒരു 15 മിനിറ്റോളം ചെറു തീയിൽ ഇരുന്നിട്ട് ഈ ഒരു വെള്ളം നന്നായി തിളച്ചിട്ട് വറ്റട്ടെ കേട്ടോ. ഒരു ഗ്ലാസ് എന്നുള്ളത് നമ്മളൊരു അര ഗ്ലാസ് ആവുന്ന വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ നന്നായി തിളച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് കുടിക്കുകയാണ് വേണ്ടത്. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ടാണ് കുടിക്കേണ്ടത്. നിങ്ങൾക്ക് PCOD മൂലമാണ് പിരീഡ്സ് കറക്റ്റ് ആവാത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെമഡി ചിലപ്പം ഫലിക്കണം എന്നില്ല. അല്ലാതെ റെഗുലറായിട്ട് പിരീഡ്സ് ഉണ്ടാവുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അവർ ഫുഡിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും തടി വെച്ചു എന്നൊക്കെ ആ ഒരു ഇത് ശരീരത്തിൽ മാറ്റം വരുന്ന സമയത്ത് ചിലപ്പം പിരീഡ്സ് വൈകാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ. അതുപോലെ പ്രായം ചെന്നിട്ട് പിരീഡ്സ് കറക്റ്റ് ആവാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു റെമഡി വളരെയധികം ഫലപ്രദമായിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ ദിവസത്തിൽ 2 തവണ ഇത് ഉപയോഗിക്കുക. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപും രാവിലെ വെറും വയറ്റിലും ഇത് കുടിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാനീയമാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. ചിലപ്പോൾ ആദ്യത്തെ 2 ദിവസത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല, 3-ഉം 4-ഉം ദിവസത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പിരീഡ്സ് കറക്റ്റ് ആവാത്ത ആളുകൾക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ് കേട്ടോ ഇത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലെ നല്ല ഈസി റെമഡീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും ഇറ്റ്സ് മീ മൻസൂർ അക്ബർ സൈനിങ് ഓഫ്.